നമസ്കാരം. മലയാളം മലയാളം വീഡിയോ വീഡിയോ ചാനലിലേക്ക് ചാനലിലേക്ക് ഏവർക്കും ഏവർക്കും സ്വാഗതം. സ്വാഗതം. വെണ്ട വെണ്ട അഥവാ അഥവാ വെണ്ടയ്ക്കയുടെ വെണ്ടയ്ക്കയുടെ കുറിച്ച് കുറിച്ച് ഗുണങ്ങളെക്കുറിച്ചാണ് ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഞാനിവിടെ പറയുന്നത്. പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിലെ നാട്ടിലെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത പാടില്ലാത്ത ഒന്നാണ് ഒന്നാണ് വെണ്ട. വെണ്ട. വെണ്ടയുടെ വെണ്ടയുടെ കായയാണ് കായയാണ് സാധാരണയായി സാധാരണയായി നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നത്. എന്നാൽ എന്നാൽ വെണ്ടയുടെ വെണ്ടയുടെ ഇലയും ഇലയും ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കാവുന്നതാണ്. സാധാരണയായി സാധാരണയായി ചെമ്പരത്തിയുടെ ചെമ്പരത്തിയുടെ പൂവിനോട് പൂവിനോട് സാമ്യമുള്ള സാമ്യമുള്ള പൂക്കളാണ് പൂക്കളാണ് വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് ഉണ്ടാകുന്നത്. ഉണ്ടാകുന്നത്. പൂക്കളിൽ പൂക്കളിൽ നിന്ന് നിന്ന് വളരെ വളരെ വേഗത്തിൽ വേഗത്തിൽ കായ്കൾ കായ്കൾ ഉണ്ടാകുന്നു. ഉണ്ടാകുന്നു. ഏതാണ്ട് ഏതാണ്ട് 5 മുതൽ 5 മുതൽ 7 7 ദിവസം ദിവസം വരെ വരെ പ്രായമാവുമ്പോൾ പ്രായമാവുമ്പോൾ നമ്മൾ നമ്മൾ വെണ്ട വെണ്ട പറിച്ചെടുത്ത് പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നു. പച്ചയായി പച്ചയായി തന്നെ തന്നെ സാലഡിലും സാലഡിലും മറ്റും മറ്റും ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഒന്നാണ് വെണ്ട. വെണ്ട. വെണ്ടയുടെ വെണ്ടയുടെ ഇലകൾ ഇലകൾ സാലഡിൽ സാലഡിൽ ഉപയോഗിക്കാം. ഉപയോഗിക്കാം. കായ കായ വിളഞ്ഞ് വിളഞ്ഞ് അതിന്റെ അതിന്റെ വിത്തുകൾ വിത്തുകൾ വേർതിരിച്ചെടുത്ത് വേർതിരിച്ചെടുത്ത് വറുത്ത് വറുത്ത് ഉപയോഗിക്കാവുന്നതുമാണ്. ഉപയോഗിക്കാവുന്നതുമാണ്. ഉയർന്ന ഉയർന്ന പോഷകമൂല്യമുള്ള പോഷകമൂല്യമുള്ള ഒരു ഒരു ഭക്ഷണമാണ് ഭക്ഷണമാണ് വെണ്ട. വെണ്ട. വൈറ്റമിനുകളും വൈറ്റമിനുകളും ധാതുലവണങ്ങളും ധാതുലവണങ്ങളും ധാരാളമുണ്ട് ധാരാളമുണ്ട് വെണ്ടയിൽ. വെണ്ടയിൽ. കലോറി കലോറി മൂല്യം മൂല്യം വെണ്ടയിൽ വെണ്ടയിൽ താരതമ്യേന താരതമ്യേന കുറവാണ്. കുറവാണ്. വൈറ്റമിൻ വൈറ്റമിൻ സി, സി, മഗ്നീഷ്യം, മഗ്നീഷ്യം, ചില ചില ബി ബി കോംപ്ലക്സ് കോംപ്ലക്സ് വൈറ്റമിനുകൾ വൈറ്റമിനുകൾ എന്നിവ എന്നിവ അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ഫൈബറിന്റെ ഫൈബറിന്റെ വലിയൊരു വലിയൊരു സ്രോതസ്സാണ് സ്രോതസ്സാണ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക. വെണ്ടയുടെ വെണ്ടയുടെ വിത്തിൽ വിത്തിൽ ധാരാളം ധാരാളം പ്രോട്ടീനുകളും പ്രോട്ടീനുകളും അടങ്ങിയിരിക്കുന്നു. അടങ്ങിയിരിക്കുന്നു. വെണ്ട വെണ്ട ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ പഞ്ചസാരയുടെ അളവ് അളവ് കുറയ്ക്കാൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. സഹായിക്കുന്നു. കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിന്റെ അളവ് അളവ് കുറയ്ക്കാനും കുറയ്ക്കാനും സഹായിക്കുന്നു. സഹായിക്കുന്നു. ഗർഭിണികൾക്ക് ഗർഭിണികൾക്ക് വളരെ വളരെ നല്ലതാണ് നല്ലതാണ് വെണ്ട വെണ്ട കഴിക്കുന്നത്. കഴിക്കുന്നത്. ഗർഭം ഗർഭം അലസിപ്പോകുന്നത് അലസിപ്പോകുന്നത് തടയാൻ തടയാൻ വരെ വരെ വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് സാധിക്കുന്നു. സാധിക്കുന്നു. ഫോളേറ്റ് ഫോളേറ്റ് എന്ന എന്ന വൈറ്റമിനിന്റെ വൈറ്റമിനിന്റെ അളവ് അളവ് കൂട്ടുന്നതിന് കൂട്ടുന്നതിന് വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് ഉപയോഗം ഉപയോഗം കൊണ്ട് കൊണ്ട് സാധിക്കുന്നു. സാധിക്കുന്നു. മഗ്നീഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഫോസ്ഫറസ് എന്നിവയും എന്നിവയും ഇതിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഇതിന്റെ കുരുവിൽ കുരുവിൽ നിന്നുണ്ടാക്കുന്ന നിന്നുണ്ടാക്കുന്ന എണ്ണ എണ്ണ ഒരു ഒരു സൗന്ദര്യവർദ്ധക സൗന്ദര്യവർദ്ധക വസ്തുവായി വസ്തുവായി ഉപയോഗിച്ചു ഉപയോഗിച്ചു വരുന്നു. വരുന്നു. ശരീരത്തിന്റെ ശരീരത്തിന്റെ അമിതവണ്ണം അമിതവണ്ണം കുറയ്ക്കാനും കുറയ്ക്കാനും ദഹനത്തിൽ ദഹനത്തിൽ സഹായിക്കാനും സഹായിക്കാനും വെണ്ടയ്ക്ക് വെണ്ടയ്ക്ക് കഴിവുണ്ട്. കഴിവുണ്ട്. ചിലയിനം ചിലയിനം ക്യാൻസറുകൾ ക്യാൻസറുകൾ വരാതിരിക്കാനും വരാതിരിക്കാനും ഇതിന്റെ ഇതിന്റെ ഉപയോഗം ഉപയോഗം സഹായിക്കുന്നുവെന്നാണ് സഹായിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പഠനങ്ങൾ കാണിക്കുന്നത്. കാണിക്കുന്നത്. ഇത്രയും ഇത്രയും ഉപയോഗങ്ങളുള്ള ഉപയോഗങ്ങളുള്ള വെണ്ട വെണ്ട നിങ്ങളുടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉൾപ്പെടുത്തുക. കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ അത് അത് വീട്ടുപറമ്പിൽ വീട്ടുപറമ്പിൽ തന്നെ തന്നെ നട്ടുപിടിപ്പിക്കാൻ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ശ്രമിക്കുക. വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കുന്ന കായ്ക്കുന്ന ഒരു ഒരു സസ്യമാണ് സസ്യമാണ് വെണ്ട. വെണ്ട. അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മലയാളം മലയാളം വീഡിയോ വീഡിയോ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യണം, ലൈക്ക് ലൈക്ക് ചെയ്യുക, ചെയ്യുക, കൂടാതെ കൂടാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ ബട്ടൻ്റെ അടുത്തുള്ള അടുത്തുള്ള ബെൽ ബെൽ ഐക്കണും ഐക്കണും കൂടെ കൂടെ ഒന്ന് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക. ചെയ്യുക. താങ്ക് താങ്ക് യു. യു.